السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، പ്രിയങ്കരായ ഫോക്കസ് അക്കാഡമിയുടെ ഈ ഒരു ഫ്രീ കോഴ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പഠിതാക്കളെ, എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. നമ്മുടെ ഫോക്കസ് അക്കാഡമിയുടെ ഈ ഒരു ഫ്രീ കോഴ്സിൻ്റെ 34-ാമത്തെ സെഷനിലാണ് നമ്മളുള്ളത്. അതിൽ തന്നെ ജാഹിലി ലിറ്ററേച്ചർ 6 പാർട്ടുകൾ നമ്മൾ ഓൾറെഡി നേരത്തെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ 7-ാമത്തെ ഭാഗമാണ് ഇൻഷാല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുമ്പുള്ള ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് ടെലഗ്രാമിൽ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലഭ്യമാണ് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ ക്ലാസ്സിൻ്റെയും വീഡിയോ റെക്കോർഡഡ് ലിങ്കുകളും അതുപോലെ തന്നെ അവയുടെ നോട്ട്സും ടെലഗ്രാമിൽ ലഭ്യമാണ്. ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് തുടങ്ങിയത് മുതൽ ഓർമ്മപ്പെടുത്തുന്ന പോലെ ഫോക്കസ് അക്കാഡമി വളരെ വ്യവസ്ഥാപിതമായി വ്യത്യസ്ത കോമ്പറ്റിറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് സൗജന്യ നിരക്കിൽ കോഴ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കൊക്കെ അറിയാം. ഉദാഹരണമായി നെറ്റ്, അതുപോലെ തന്നെ പി എസ് സി, ഇപ്പോൾ LPUP, HSA, HSST, കോളേജിയേറ്റ് തുടങ്ങിയ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കായി വ്യവസ്ഥാപിതമായി കോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ കേട്ടറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ വ്യത്യസ്ത കോഴ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിൽ ക്യാഷ് പേ ചെയ്ത് ജോയിൻ ചെയ്ത് പഠനവുമായി മുന്നോട്ട് പോകുന്നവരുണ്ട്. എന്നാൽ അതിലുപരിയായി സ്വന്തമായി പഠിക്കുന്ന ഇഷ്ടം പോലെ ആളുകൾ ഈ ഒരു ഫീൽഡിലുണ്ട് എന്നുള്ളത് കൊണ്ട് അവർക്ക് കൂടെ സഹായകമാവുക എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഈ ഒരു ഫ്രീ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും ചെറിയ രൂപത്തിലുള്ള ഒരു ഡിസ്കഷൻ നടത്തി പോകുന്നതിന് പകരമായിട്ട് ഒരു ഏരിയ എടുക്കുന്നത് ക്ലിയർ ആയി എടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ അധ്യാപകരുടെ ഒഴിവനുസരിച്ച് നമ്മൾ ഓരോ ഭാഗവും കൃത്യമായി തന്നെ എടുത്തു പോരുന്നുണ്ട്. ഈ ഒരു ക്ലാസ് ഫോളോ ചെയ്ത ആളുകൾക്ക് അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതായിരുന്നാലും നമ്മൾ ജാഹിലി ലിറ്ററേച്ചറിലേക്ക് തിരിച്ചു വരാം. അപ്പൊ അതിൽ നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങൾ ഓരോന്നും നിങ്ങളുടെ മനസ്സിലുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അതിൽ വ്യത്യസ്തമായ ഏരിയകളെ ബേസ് ചെയ്തിട്ടാണ് സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ കൂടെ അനലൈസ് ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്കറിയാവുന്നതാണ്. ഏതായിരുന്നാലും നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യനിലേക്ക് ആദ്യം തന്നെ പ്രവേശിക്കാം. മുഅല്ലഖാത്തുമായി ബന്ധപ്പെട്ട ഏരിയയിലാണ് നമ്മൾ അവസാനം എത്തിയിരുന്നത്. അതിലിപ്പോൾ അതുമായി റിലേറ്റഡായി ഒരു നെറ്റ് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്, ഇന്നൽ മുഅല്ലഖാത്ത് ഹിയ ഖസ്വാഇദ ജാഹിലിയ്യ അങ്കറ കസീറും മിനന്നാസി തഅലീഖിഹ അലൽ കഅബ ബിഗൈരി ദലീലിൻ ഖായിമിൻ വലാ ഹുജ്ജത്തിൻ മുഖനിഅ മിൻഹു. ഓക്കെ, ഖൽഫുൽ അഹ്മർ, അബു അംറ് ബിനുൽ അലാ, ദുറൈദ് ബിനു സുമ്മ, അബു ജാഫർ അന്നുഹാസ്, ഇങ്ങനെ 4 പേരാണ് ഓപ്ഷനിലുള്ളത്. അപ്പൊ ഇവിടെ മിക്കവാറും എല്ലാവരും ആൻസർ ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പൊ കറക്റ്റ് ആൻസറും അത് തന്നെയാണ്. അബു ജാഫർ അന്നുഹാസ് എന്ന് പറയുന്ന ആളാണ് ഈ ഒരു രൂപത്തിൽ മുഅല്ലഖാത്ത്. നമുക്കറിയാം അതിന് ആ പേര് വന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോ അതിനെ കഅബയിൽ തൂക്കിയിട്ടു എന്നതിനെ പല ആളുകളും നിഷേധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ തൂക്കിയിട്ടു എന്നുള്ളതിന് പ്രത്യേകമായിട്ടുള്ള തെളിവുകളോ അതേപോലെ തന്നെ അംഗീകരിക്കാവുന്ന രൂപത്തിലുള്ള പിന്നെ ഏതെങ്കിലും രൂപത്തിലുള്ള തെളിവുകളൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ടാണ് പലരും നിഷേധിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരാളെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, അബു ജാഫർ അന്നുഹാസ്. സ്വാഭാവികമായിട്ടും ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ജസ്റ്റ് അദ്ദേഹത്തെ കുറിച്ചൊന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ എന്തെങ്കിലും അതുമായി റിലേറ്റഡായ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഇദ്ദേഹം ഒരു
നഹവിയായിരുന്നു, അഥവാ അറബി ഗ്രാമറിൽ വളരെ പ്രസിദ്ധനായ പണ്ഡിതനായിരുന്നു. അതുപോലെ മുഫസ്സിറായിരുന്നു, വളരെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യകാരനായിരുന്നു, കവിതകളൊക്കെ രചിച്ചിട്ടുള്ള ആളാണ്. അതുപോലെ ഇദ്ദേഹം മരണപ്പെട്ടത് ഹിജ്റ 338 എന്നുവെച്ചാൽ അബ്ബാസി കാലഘട്ടത്തിലാണ് എന്നർത്ഥം. വലിദ വ തൂഫിയ ഫി മിസർ, അദ്ദേഹം ജനിച്ചതും മരിച്ചതുമൊക്കെ ഈജിപ്തിലാണ്, മിസറിലാണ് എന്നുള്ളത് കൂടെ ഓർത്തു വെക്കുക. പിന്നെ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് മുഅല്ലഖാത്തിന്റെ ആ ഒരു പേരുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അതിനെ കഅബയിൽ താലിഖ് ചെയ്തു എന്നതിനെ നിഷേധിച്ചു എന്നതാണ് ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ ചർച്ച ചെയ്യാനുള്ള കാരണം. അതോടൊപ്പം ഇദ്ദേഹം മുഅല്ലഖാത്തിന് ഷറഹ് ചെയ്തിട്ടുള്ള ആള് കൂടിയാണ് എന്നുള്ളത് കൂടി ഓർത്തു വെക്കാം. വ്യത്യസ്ത കൃതികളുണ്ട്, അതിൽ ലിറ്ററേച്ചർ എന്ന അർത്ഥത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമായിരിക്കാം ഇത് എന്ന് വെച്ചാൽ ഈ അദ്ദേഹത്തിന്റെ പുസ്തകം ഷറഹുൽ മുഅല്ലഖാത്ത് അസ്സബാ. അപ്പൊ അതുകൂടെ അദ്ദേഹവുമായി റിലേറ്റഡ് ആയി ഓർത്തു വെക്കുക. നിവാറും ചോദ്യം, ലൈസ മിൻ അസ്ഹാബിൽ മുഅല്ലഖാത്ത് അൽ മഷ്ഹൂറ, മുമ്പ് കേട്ടറ്റന് ചോദിച്ച ഒരു ചോദ്യമാണ്. താഴെ കൊടുത്തതിൽ പ്രധാനപ്പെട്ട മുഅല്ലഖയുടെ ആളുകളിൽ പെടാത്തത്, പ്രസിദ്ധരായ അസ്ഹാബുൽ മുഅല്ലഖാത്തിൽ പെടാത്ത ആളെയാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിളായ ഒരു ചോദ്യമാണ്, എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്. ജാഹിലി കാലഘട്ടത്തിലെ കവികളിൽ പെടാത്തത്, അതുപോലെ തന്നെ ജാഹിലി കാലഘട്ടത്തിലെ കവികളിൽ പെട്ടത്, ഇനി ഇതേപോലെ അസ്ഹാബുൽ മുഅല്ലഖാത്തിൽ പെട്ടത് പെടാത്തത് എന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ശരി, അപ്പൊ ഇവിടെ എല്ലാവരും ആൻസർ ചെയ്തിരിക്കുന്നത് ഹാത്തിമത്വ ഈ ആണ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ കഴിഞ്ഞൊരു ക്ലാസ്സിൽ കാണിച്ചിട്ടുമുണ്ട്. അപ്പൊ ഇത് പറയാനല്ല, ജസ്റ്റ് ഇതില് ഇനി നമ്മൾ ഓരോരുത്തരെ കുറിച്ച് നമുക്ക് ഇൻഷാല്ല പഠിക്കാനാണ് നാം ശ്രമിക്കുന്നത്. അതിലിപ്പോ പ്രസിദ്ധരായ ഏഴാളുകളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇമ്രുൽ ഖൈസ്, സുഹൈറു ബിൻ അബി സുൽമ, തറഫത്ത് ബിൻ അബ്ദ്, ലബീദ് ബിൻ റബിയ, അൻതറത്ത് ബിൻ ഷിദ്ദാദ് അൽ അബസി, അംബർ ബിൻ കുൽസൂം, ഹാരിത്ത് ബിൻ ഹെല്ലിസ, ഇങ്ങനെ ഏഴു പേരാണ് അതിലേറ്റവും പ്രസിദ്ധരായ ആളുകൾ. ഇനി അതിലേക്ക് എന്ത് ചെയ്തു, മൂന്നാളുകളെ കൂടി ആഡ് ചെയ്ത് മുഅല്ലഖാത്തുൽ അഷർ എന്ന പേരിൽ കൂടി ഈ ഒരു മുഅല്ലഖാത്തിന്റെ ആളുകൾ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ അതിലേക്ക് ആഡ് ചെയ്യപ്പെട്ട ആളുകൾ നാബിഗത്ത് ദുബിയാനി, അതുപോലെ തന്നെ ആയിഷ. ഇനി ആരാണ് ഒരാൾ കൂടെ ഉള്ളത്, ആർക്കെങ്കിലും പറയാം? അബീദ്ബിൻ അബ്റസ് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ കവി കൂടെയാണ് ഇനി ഇതിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ ടോട്ടലി 10 അസ്ഹാബുൽ മുഅല്ലഖാത്തിൽ ഉള്ളത്, അതിൽ ഏറ്റവും പ്രസിദ്ധനായത് 7. ശരി, ഇനി ഇതിലെ ഒന്നാമത്തെ ആളെ കുറിച്ച് നമുക്ക് നോക്കാം. എന്ന് വെച്ചാൽ ഇമ്രുൽ ഖൈസ്, എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും ആർക്കെങ്കിലും തുടക്കക്കാരായ ആളുകളുണ്ട് എന്നുള്ളവർക്ക് അദ്ദേഹത്തെ കുറിച്ച് തുടങ്ങി തന്നെ നമുക്ക് ഈ ഒരു ഭാഗം പിന്നെ തുടങ്ങി വെക്കാം. ഇമ്രുൽ ഖൈസിന്റെ കാലഘട്ടം 500 മുതൽ 540 എന്ന് വെച്ചാൽ മീലാദിയ ക്രിസ്താബ്ദം 500 മുതൽ 540 മിക്കയിടങ്ങളിലും കാണുന്നത്. അപ്പൊ കാലഘട്ടത്തിലെ ആ ഒരു വർഷം അത്ര പ്രാധാന്യമല്ല, എന്നാലും ജസ്റ്റ് നമുക്കൊരു പിക്ചർ നമ്മുടെ മനസ്സിലുണ്ടാവുന്നത് നല്ലതാണ്, ഏകദേശം ആ ഒരു കാലഘട്ടത്തെ കുറിച്ച്. ഇനി അദ്ദേഹത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ പോയൻസ് നമുക്ക് എവിടെ നിന്നും ലഭിക്കുന്നതാണ്. അപ്പൊ അതിൽ പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. ജാഹിലി കാലഘട്ടത്തിലെ ഏറ്റവും പ്രസിദ്ധരായ കവികളിൽപ്പെട്ട ഒരാളാണ്, മാത്രമല്ല അമീറു ഷുഅറാ ഫില്ലാസറിൽ ജാഹിലി എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ്. അക്കാലഘട്ടത്തിലെ അമീർ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ള ആളാണ്, ഷുഅറാക്കളുടെ അമീർ. പിന്നെ ഇമ്രുൽ ഖൈസ് എന്നുള്ള പേര് എല്ലാവർക്കും അറിയും, പക്ഷെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്ത് എന്നുള്ളത് കൂടെ നാം നോട്ട് ചെയ്യേണ്ടതാണ്. ജുന്ദുഹു ബിൻ ഹുജർ അൽ കിന്ദി. അപ്പൊ ജുന്ദുഹു ബിൻ ഹുജർ ആണ് അദ്ദേഹത്തിന്റെ പേര്. കിന്ദ എന്ന് പറയുന്ന യമനിലെ ഗോത്രത്തിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്, അതാണ് അദ്ദേഹത്തിന്റെ അസ്വൽ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ കിന്ദി എന്ന് അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് പഠിക്കുകയാണെങ്കിൽ ചിലപ്പോ ആ രൂപത്തിലുള്ള ചോദ്യങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ സാധിക്കും. സാഹിത്യകാരന്മാരുടെയൊക്കെ പേര് ആ രൂപത്തിൽ തന്നെ പഠിച്ച് ശീലിക്കുക. നജദിലാണ് അദ്ദേഹം
ജനിച്ചിട്ടുള്ളത്. അപ്പൊ അസുൽ കിന്ദയാണ്, ജനിച്ചത് അതേപോലെ വളർന്നതൊക്കെ നജദിലാണ്. ഏകദേശം 500കളിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത് എന്ന് കാണാവുന്നതാണ്. ഇനി അദ്ദേഹത്തിന്റെ പിതാവ്, പിതാവ് രാജാവായിരുന്നു. രണ്ട് പിന്നെ ഗോത്രങ്ങളുടെ ഏതൊക്കെയാണ്? ബനു അസദ്, അതേപോലെ തന്നെ ബനു ഖത്തഫാൻ. ഈ രണ്ട് പ്രദേശങ്ങളുടെയും അല്ലെങ്കിൽ ഈ രണ്ട് ഗോത്രങ്ങളുടെയും മലിക്കായിരുന്നു ഇദ്ദേഹത്തിന്റെ പിതാവ്. ഇനി പിതാവിന്റെ പേരും നമ്മൾ ഓർത്തു വെക്കുക, ഹുജ്റബ്നുൽ ഹാരിസ് എന്നാണ് പിതാവിന്റെ പേര്. അപ്പൊ അതാണ് ജുന്ദുഹബ്നു ഹുജർ എന്ന് നമ്മൾ പറഞ്ഞത്. ആ ഹുജറിന്റെ പിതാവാണ് ഹാരിസ് എന്ന് പറയുന്നത്. അദ്ദേഹം വധിക്കപ്പെട്ടത് ബനു അസദുകാരാലാണ്. അപ്പൊ ബനു അസദുകാരാലാണ് ഇദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള ഹുജ്റബ്നുൽ ഹാരിസ് വധിക്കപ്പെടുന്നത്. അതും നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. കാരണം ആ ഒരു പിതാവിന്റെ വാർത്ത അറിഞ്ഞപ്പോൾ ഇമ്രുൽ ഖൈസ് പറഞ്ഞ വാചകമുണ്ട്, അതും ചിലപ്പോ എക്സാമുകൾക്ക് ചോദിക്കാറുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സംഭവം കൂടെ നമ്മൾ ഓർത്തു വെക്കുക. ആ വാചകം ഇൻഷാല്ലാ നമുക്ക് പറയാം. ഇനി ഇദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ തന്റെ ഖാലായിട്ടുള്ള മുഹൽഹിൽ ഇബ്നു റബിയ, അദ്ദേഹത്തിൽ നിന്നാണ് കവിതകൾ പഠിച്ചിട്ടുള്ളത്. അപ്പോ കവിത പഠിച്ചു എന്ന് മാത്രമല്ല, ഇദ്ദേഹം എന്ത് ചെയ്തു, ആ സമയത്ത് തന്നെ ഷാബായിരിക്കുന്ന സമയത്ത് വളരെ മോശപ്പെട്ട കവിതകൾ രചിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ പിന്നെ മോശമായ രൂപത്തിൽ സ്ത്രീകളെയൊക്കെ വർണ്ണിച്ചുകൊണ്ടുള്ള കവിതകൾ രചിച്ചു. പിന്നെ അതേപോലെ തന്നെ തെരുവ് കവികളായിട്ടുള്ള, നമ്മളിപ്പോ സാധാരണ ജാഹിലി കാലഘട്ടത്തിൽ പഠിക്കുന്ന അഷ്വാറ ഉസ്വാലി, അപ്പൊ അതിൽപ്പെട്ട ഈ സ്വാലൂക്കുകളുമായി ഇദ്ദേഹം കൂടിച്ചേരുന്നുണ്ട്. അത് കവികൾ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, മറിച്ച് തെരുവിൽ കഴിയുന്ന ആളുകളോടൊപ്പം ഇദ്ദേഹം ഇതേപോലെ മുഖാലത്വത്തുണ്ടായിരുന്നു. അപ്പോ അതിൽ നിന്നും അതേപോലെ മോശമായ കവിതകൾ രചിക്കുന്നതിൽ നിന്നൊക്കെ പിന്തിരിയാനായിട്ട് പിതാവ് ഇദ്ദേഹത്തോട് പറഞ്ഞു. പക്ഷെ അതിന് അദ്ദേഹം തയ്യാറായില്ല. അങ്ങനെ എന്ത് ചെയ്തു, ഫതറദഹു ഇലാ മൗതിനി ഖബീലതിഹി, പിതാവ് ഇദ്ദേഹത്തെ അവിടുന്ന് ആട്ടിയോടിച്ചു. മാത്രമല്ല പിതാവ് ശ്രമിക്കുന്നുണ്ട് ഇദ്ദേഹത്തെ പിന്തിരിപ്പിക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും അദ്ദേഹം പിന്തിരിഞ്ഞില്ല. അതാണ് ഫറദഹു അബൂഹു ഫലം യർത്തദ്യാണ്. റദ്ദ എന്ന് പറഞ്ഞാല് റദ്ദ അൻ ഫിഅലിസു എന്നാണ്, മോശമായ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനാണ് സാധാരണ റദ്ദ എന്ന് പറയാം. അപ്പൊ പിതാവ് എന്ത് ചെയ്തു, ഈ ഒരു ഇദ്ദേഹത്തിന്റെ ചെയ്തികളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം പിന്തിരിഞ്ഞില്ല. അങ്ങനെയാണ് പിതാവ് ഇദ്ദേഹത്തെ പുറത്താക്കുന്നത്. അതിലിപ്പോ ഈ പിന്നീട് വരുന്ന ഈ വാചകം ഇതുവരെ ഇതേപോലെ എടുത്തു കൊടുത്തിട്ട് നെറ്റ് എക്സാമിന് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ തുറദഹു മിൻ ബൈത്തിഹി കഴിഞ്ഞ് ഖറജ മിൻ കനഫി അബീഹി ഫൽതഫ ഹൗലഹു സുംറത്തു മിൻ അശ്ശുദാബി റാഹു യൻതഖിലൂന മഅഹു മിൻ മാ ഇലാ മാ. എന്നുവെച്ചാൽ ഇദ്ദേഹം ആ പിതാവിന്റെ സംരക്ഷണത്തിൽ നിന്ന് സ്വാഭാവികമായിട്ടും പുറത്താക്കപ്പെട്ട് പിന്നെ അവിടുന്ന് പോകുന്നത് ഈ രൂപത്തിൽ സ്വാലൂക്കുകളായ തെരുവിൽ കഴിയുന്ന ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകളോടൊപ്പം കൂടിച്ചേരുകയും അവരുടെ രീതി എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് ഇങ്ങനെ യാത്ര പോകുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അവര് ഈ യാത്ര ചെയ്യുമ്പോൾ തമ്പടിക്കുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഒരു തടാകം ഉണ്ടെങ്കിൽ ആ തടാകവുമായി ചുറ്റിപ്പറ്റിയിട്ടാണ് അവരെന്ത് ചെയ്യുക, തമ്പടിച്ച് അവിടെ നിൽക്കും. പിന്നെ അവിടുന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടെ വിട്ട് അടുത്തൊരു ഇതേപോലുള്ള ഒരു തടാകം തേടി പോവുകയും അവിടെ താമസമാക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് യന്തഖിലൂന മഅഹു മിൻ മാ ഇലാ മാ എന്ന് പറഞ്ഞത്. ഒരു തടാകത്തിൽ നിന്നും മറ്റൊരു തടാകത്തിലേക്ക് എന്ന് വെച്ചാൽ ഇതേ രൂപത്തിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം നോക്കിയിട്ട് അവരെന്ത് ചെയ്യും, ഇതേപോലെ യാത്ര പോകും. ഇദ്ദേഹത്തിന്റെ പിതാവ്, പിതാവല്ല ഉമ്മയെ കുറിച്ച്, ഉമ്മയുടെ പേര് ഉമ്മുഹു ഫാത്തിമ ബിൻതു റബിയ. എന്നുവെച്ചാൽ അവര് നേരത്തെ നമ്മൾ പറഞ്ഞ മുഹൽഹിലിനെ പറഞ്ഞു, അതേപോലെ തന്നെ മുഹൽഹിലിന്റെ ഒരു സഹോദരനാണ് കുലൈബ് എന്ന് പറയുന്നത്. ഇവരൊക്കെ അറബി സാഹിത്യത്തിൽ നമ്മളെന്തായിരുന്നാലും ജാഹിലി കാലഘട്ടം പഠിക്കുന്ന സമയത്ത് ഓർത്തു വെക്കേണ്ട പേരുകളാണ്, പലർക്കും അറിയുന്ന പേരുകളായിരിക്കും. എന്നാലും ഒന്നുകൂടെ ഒന്ന് പറയുന്നത് മാത്രം, കുലൈബ് മുഹൽഹിൽ ഈ രണ്ടാളുകളും പ്രസിദ്ധരായ കാലഘട്ടത്തിലെ പിന്നെ പ്രമാണിമാരായിരുന്നു. അതോടൊപ്പം മുഹൽഹിലിനെ കുറിച്ച് നമുക്കറിയാം, ആദ്യമായി ഖസീദ പാടിയ ആൾ എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന ആളാണ്.
അപ്പോ അദ്ദേഹത്തിന്റെ സഹോദരിയാണ് അല്ലെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും സഹോദരിയാണ് ഈ ഒരു ഫാത്തിമ ബിൻത് റബിയ എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ഉമ്മ. അതുപോലെ അവരുടെ അദ്ദേഹത്തിന്റെ ആഷിഖത്ത് അല്ലെങ്കിൽ ഹബീബത്ത് എന്ന് പറയുന്നത് ഉനൈസ ബിൻത് അമ്മുഹു ഷുറഹ്ബീൽ, തൻ്റെ അമ്മായിട്ടുള്ള ഷുറഹ്ബീൽ എന്നവരുടെ മകളായിട്ടുള്ള ഉനൈസയാണ്. ഉനൈസ എന്നുള്ളത് അവർ അറിയപ്പെട്ട പേരാണ്. അവരുടെ പേര് ഫാത്തിമ ബിൻത് അബീദ് എന്നാണ്. എന്നുവെച്ചാൽ ഷുറഹ്ബീലിന്റെ മറ്റൊരു പേരാണ് അബീദ് എന്ന് പറയുന്നത്. അപ്പോ ഈ രണ്ടു പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഉമ്മ ഫാത്തിമ ബിൻത് റബിയയാണ്, എന്നാൽ ഉനൈസയുടെ പേര് അഥവാ കാമുകിയുടെ പേര് ഫാത്തിമ ബിൻത് അബീദാണ്. അവരാണ് ശരിക്ക് ഈ ഉനൈസ എന്ന് പറയുന്നത്. ഇനി മുഹൽഹിൽ എന്ന് പറയുന്നത് അവരുടെ പേരാണ് അദിയബിൻ റബിയ. അതേപോലെ കുലൈബ് അവരും നമ്മൾ പറഞ്ഞു, അവർ രണ്ടുപേരും അപ്പൊ സ്വാഭാവികമായിട്ടും ഉമ്മയുടെ ആങ്ങളമാരാണ്. എന്ന് വെച്ചാൽ അഹ്വാലു ഇമ്രിൽ ഖൈസ്, ഇതൊക്കെ ചോദ്യങ്ങളിൽ വരാവുന്നതാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കാം. ഇനി പിതാവ് വധിക്കപ്പെട്ടു ബനു അസദ്കാരാൽ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ ആ വാർത്ത ഇദ്ദേഹം കേട്ട സമയത്ത് അദ്ദേഹം പറഞ്ഞ വാചകമാണ് ലയ്യഅനി അബി സ്വഗീറൻ വഹമ്മലഹു ദമുഹു കബീറ ലാ സ്വഹവുൽ യൗം വലാ സുഖറവദൻ അൽ യൗമു ഖംറ് വഗദൻ അംർ. ഇത് അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു കോട്ടിംഗ് ആണ്. ഇത് ആരുടെ വാചകമാണ് എന്ന് പലപ്പോഴും കോമ്പറ്റീവ് എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്. ഇത് മിക്കവാറും എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. പിന്നെ ഈ ഒരു മരണ വാർത്ത അദ്ദേഹം അറിഞ്ഞത് എവിടെ വെച്ച് എന്നും ചിലപ്പോ ചോദിച്ചേക്കാം. എവിടെ വെച്ചാണ് ആർക്കും പറയാൻ പറ്റുമോ? ആ അതെ, ദുമൂൻ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചാണ് അദ്ദേഹം ഇത് അറിഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ യമനിലെ ഒരു പ്രദേശമാണ്, അവിടെ വെച്ചാണ് ഇദ്ദേഹം ഈ വാർത്ത കേൾക്കുന്നത്. അപ്പൊ അത് കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞതാണ്, തന്റെ പിതാവ് എന്ത് ചെയ്തു, പിന്നെ വയ്യാനി അബി സ്വഹീർ, പിതാവ് ചെറുപ്പത്തിൽ തന്നെ എന്നെ വിട്ടുപോയി, വഹമ്മലനി അദ്ദേഹം തന്നെ വഹിപ്പിച്ചു എന്ന് വെച്ചാൽ പിന്നെ അദ്ദേഹത്തിന്റെ പിതാവിനെ വധിച്ചതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അക്കാലഘട്ടത്തില് ഇതേപോലെ വധം നടന്നാൽ പിന്നെ തിരിച്ചങ്ങോട്ട് സെറെടുക്കുക, തിരിച്ചങ്ങോട്ടും കൊല്ലുക എന്നുള്ളത് അന്നത്തെ ഒരു രീതിയാണ്. അപ്പൊ ആ ഒരു ദം അല്ലെങ്കിൽ അത് കടമാക്കിയിട്ടാണ്, അത് വഹിപ്പിച്ചിട്ടാണ് പിതാവ് എന്ത് ചെയ്തിട്ടുള്ളത്, എന്നെ ഇവിടെ തനിച്ചാക്കി പോയിട്ടുള്ളത് അല്ലെങ്കിൽ വിട പറഞ്ഞിട്ടുള്ളത്. ലാ സ്വഹവുൽ യൗം, ഇന്ന് ഇനിയിപ്പോ തെളിഞ്ഞു നിൽക്കുന്ന അവസ്ഥയില്ല എന്ന് വെച്ചാൽ ഇന്ന് അദ്ദേഹം ഈ മധ്യത്തിലായിരിക്കും എന്ന അർത്ഥത്തിൽ. നാളെയാണെങ്കിലോ നാളെ ഇനി സുക്കറാവുന്ന അവസ്ഥയല്ല, എന്ന് വെച്ചാൽ പിന്നെ മത്ത് പിടിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല നാളെ മുതൽ, ഇനി പിന്നെ കള്ളു കുടിക്കുകയില്ല എന്ന അർത്ഥത്തിൽ. അൽ യൗമു ഖംറ്, ഇന്ന് ഖംറും വഗദൻ അംറ്, നാളെ കാര്യവും. എന്ന് വെച്ചാൽ ഈ ഒരു പ്രതികാര നടപടികളിലേക്ക് ഞാൻ തുനിയുന്നത് നാളെ മുതലായിരിക്കും എന്ന അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാചകമാണ്. ശരി, ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ചോദ്യമാണ് മൻ യുഅറഫു ബി അമീർ ശുഅറാ ഫിൽ അസ്റിൽ ജാഹിലി. ഫൈസുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങളും വരാറുണ്ട്, അതിൽപ്പെട്ട ഒരു ചോദ്യം ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ് അമീർ ശുഅറാ എന്ന അർത്ഥത്തിൽ ഇദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ട്. അതും ജാഹിലി കാലഘട്ടത്തിലെ അമീർ ശുഅറാ ആണ് ഇദ്ദേഹം. സ്വാഭാവികമായിട്ടും ഇതേപോലെ ഓരോ പ്രദേശത്തേക്ക് ചേർത്തിയിട്ട് സാധാരണ അമീർ ശുഅറാ എന്ന് പറയാറുണ്ട്. അപ്പോ അത് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറയാം, അമീർ ശുഅറാ ഫിൽ അസ്റിൽ ജാഹിലി ഇമ്രുൽ ഖൈസ് ആണ്. അതുപോലെ അമീർ ശുഅറാ ഫിൽ അസ്റിൽ ഹദീദ്, ഈ ചിലപ്പോ അമീർ ശുഅറാ എന്ന് മാത്രം വന്ന് ഓപ്ഷനിൽ ഇതേപോലെ അഹ്മദ് ഷോക്കി അങ്ങനെ വരാറുണ്ട്. അപ്പോ അമീർ ശുഅറാ ഫിൽ അസ്റിൽ ഹദീദ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് അഹമ്മദ് ഷോക്കിയാണ്. അമീർ ശുഅറാ ഫിൽ മഹജ എന്ന് വെച്ചാൽ പ്രവാസ സാഹിത്യത്തിലെ അമീർ, ശുഅറാക്കളുടെ അമീർ എന്ന പേരിൽ അറിയപ്പെടുന്നത്, അത് ഈലിയ അബൂമാവിയാണ്. പ്രവാസ സാഹിത്യം അല്ലെങ്കിൽ മഹജർ ലിറ്ററേച്ചർ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരിക ജുബ്രാൻ ആയിരിക്കും. പക്ഷെ അക്കാലഘട്ടത്തിലെ അല്ലെങ്കിൽ മഹജറിലെ ഏറ്റവും പ്രസിദ്ധനായ കവി എന്ന് പറയുന്നത് അത് ജുബ്രാൻ അല്ല, മറിച്ച് ഈലിയ അബൂമാവിയാണ്. ഇനി അമീർ ശുഅറാ ഫി ബൈറൂത്ത്,
അത് ബിഷാറ അൽ ഹൂരിയാണ്. എന്ന് വെച്ചാൽ ലുബ്നാനിലെ സാഹിത്യകാരനാണ്. ലുബ്നാന്റെ ക്യാപിറ്റൽ ആണല്ലോ ബൈറൂത്ത് എന്ന് പറയുന്നത്. അപ്പോ ആ ബൈറൂത്തിലേക്ക് ചേർത്തിയിട്ടാണ് അദ്ദേഹം പറയപ്പെടുന്നത്. എങ്ങനെ? അമീർ ഷോറ ഫി ബൈറൂത്ത് എന്ന പേരിൽ. ഓക്കെ, അപ്പോ ഇത്രയാണ് നമ്മൾ തൽക്കാലം എന്ന് പറയുന്നത്. ഇബ്നു ഖൈസിനെ കുറിച്ചുള്ള ബാക്കി പ്രധാനപ്പെട്ട പോയിന്റ്സ് ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. വളരെ കുറഞ്ഞ ഭാഗമേ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ എങ്കിലും എക്സാമുകൾക്ക് വരാവുന്ന പോയിന്റ്സ് മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്യുക. അതോടൊപ്പം നമ്മൾ തുടക്കത്തിലൊക്കെ ഓർമ്മപ്പെടുത്തിയ പോലെ തന്നെ ഇതൊരു പൂർണ്ണമായ രൂപത്തിൽ നിങ്ങൾ പെട്ടെന്ന് പഠിച്ചു പോവുക എന്നുള്ളതിനപ്പുറം എങ്ങനെയാണ് നമുക്ക് കോമ്പറ്റിറ്റീവ് എക്സാമുകൾക്ക് പഠിക്കേണ്ടത് എന്നുള്ള ഒരു വെളിച്ചം കൂടി ലഭിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും സ്വന്തമായിട്ട് ഇതുപോലെ നോട്ട് ഉണ്ടാക്കിയിട്ടൊക്കെ പഠിക്കാവുന്നതാണ്. അതിലേക്കൊരു സഹായം അല്ലെങ്കിൽ ഒരു കൈത്താങ് എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ഇടയ്ക്ക് നമ്മൾ ഇതേപോലുള്ള ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നമ്മൾ സ്വന്തമായി പഠിക്കുന്ന നമുക്കും ചെറിയ ഒരു പിന്നെ ആവേശവും അതേപോലെ പഠിക്കാനുള്ള ത്വരയൊക്കെ ഉണ്ടാവും. അതിനൊക്കെ അത് സഹായകമാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമ്മുടെ മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ ഇതേപോലെ ടെലഗ്രാം ചാനലിൽ ലഭ്യമാണ്. വിവിധ കോമ്പറ്റിറ്റീവ് എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമ്മൾ നടത്തിയിട്ടുള്ളത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്നുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത്രയും സമയം ആക്റ്റീവായി പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ശുക്രൻ ലിഹുസ്നി ഇസ്തിമാഇക്കും വലി തആവുനിക്കും വ ഇലാഹുന അത്തറുക്കും ഫിറായത്തില്ല. വസ്സലാമു അലൈക്കും വറഹ്മത്തു.